നമസ്കാരം. എഷ്ടി ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മലയാള പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ശത്രുദോഷം, അതായത് കലിയുഗത്തിൽ കലിയുറ്റ മിത്രങ്ങളെയും ബന്ധുക്കളെയും പോലും ശത്രുവായി കളയൂ എന്നാണ് നമുക്ക് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരാൾക്ക് ശത്രുത മറ്റൊരാൾ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് അവരുടെ നഷ്ടത്തിനെ പറ്റിയല്ല, മറ്റൊരാളുടെ ലാഭത്തിനെ പറ്റി അവിടെ ചിന്തിക്കുക. മറ്റൊരാൾക്ക് ലാഭം ഉണ്ടാകരുത്, മറ്റൊരാൾ ജീവിക്കരുത്, മറ്റൊരാൾ രക്ഷപ്പെടരുത് എന്നൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥ കലിയുഗത്തിൽ സർവ്വസാധാരണമാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് ഒരു മുക്തി നേടാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് വന്നു ചേരുന്ന ശത്രുദോഷങ്ങളൊക്കെ ഒഴിയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പുരാതന കാലം തൊട്ടേ വളരെ രഹസ്യ സ്വഭാവത്തിൽ പല വീടുകളിലും ചേർക്കറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കും എന്നുള്ളതേ ഉള്ളൂ. പൗർണമി ദിവസം ഞാൻ പറയാനറിയാം, പൗർണമിക്ക് ദേവി പ്രീതികരമായ ദിവസമാണ് പൗർണമി ദിവസം. പൗർണമി ദിവസം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് ചാമുണ്ഡി പൂജ അല്ലെ ചാമുണ്ഡി ഉപാസന എന്ന് പറയും. അതായത് ഭദ്രകാളിയുടെ തന്നെ കുറച്ച് രൗദ്രതയേറിയൊരു ഭാവമാണ് ചാമുണ്ഡേശ്വരി അല്ലെ ചാമുണ്ഡി ഭാവം. തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്ക് അറിയാം കരിക്കുകയും ചാമുണ്ഡേശ്വരി ക്ഷേത്രമുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ചാമുണ്ഡി ഭാവത്തിലുള്ള ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ശത്രുദോഷ നിവാരണമാണ് ഇവിടുത്തെ പ്രധാന ദേവതാ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് പൗർണമി ദിവസം നമുക്ക് ഉപവാസമായിട്ട് നമുക്ക് എടുക്കാം, അല്ലാതെ നമുക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ച് ഒരിക്കലും ഊണായിട്ട് നമുക്ക് എടുക്കാം. എടുത്ത പൗർണമി ദിവസം രാത്രിയിൽ നമുക്ക് രണ്ടാം യാമം എന്ന് പറഞ്ഞാൽ 9:30 ശേഷമാണ് രണ്ടാം യാമം. രണ്ടാം യാമത്തിന് ശേഷം നമുക്ക് നാരങ്ങ വിളക്ക് കത്തിച്ച് വെക്കുക. നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ 5 നാരങ്ങ എടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ നാരങ്ങ വിളക്ക് എടുക്കുമ്പോൾ 1 നാരങ്ങ കട്ട് ചെയ്ത് 2 പീസ് എടുക്കും. 2 പീസ് നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞായിരിക്കും കത്തിക്കുന്നത്. പക്ഷേ ചാമുണ്ഡി ദേവിക്ക് കത്തിക്കുമ്പോൾ അങ്ങനെയല്ല, 1 നാരങ്ങ അതിൻ്റെ 3/4 ഭാഗം വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. മോൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് താഴ്ഭാഗം പിഴിഞ്ഞ് അത് വലിയൊരു കുടം പോലെ ഇരിക്കും, അല്ലെ ചെറിയ കുടം പോലെ ഇരിക്കും. അത് അതിനകത്ത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് അത് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് കിഴക്കോട്ടം പടിഞ്ഞായിട്ട് ഓരോ തിരിയിടണം. തിരിയിട്ട് അതിനകത്ത് നമുക്ക് വിളക്ക് കത്തിക്കേണ്ടത്. വിളക്ക് കത്തിക്കുമ്പോൾ താഴെ നമുക്ക് ഇല തൂശനിലയോ വാഴയിലയോ പ്ലേറ്റോ എന്തോ ആവാം, അതിൽ കുറച്ച് പുഷ്പങ്ങൾ നിറച്ചിട്ട് ആ പുഷ്പങ്ങളുടെ മീതെ വേണം ഇത് വിളക്ക് വെച്ച് കത്തിക്കാനായിട്ട്. വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഈ കർമ്മികളൊക്കെ പലകയിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ചെയ്യുന്നവരായാലും ഒന്നുകിൽ ആവണി പലകയിലിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് യോഗ മാറ്റൊക്കെ ഉണ്ട് അതിലിരിക്കാം, ഇല്ലെങ്കിൽ പായലിരിക്കാം, വെറും നിലത്തിരിക്കാൻ പാടില്ല. അപ്പം ഒന്ന് വരെ ചെറിയ വാഴയിൽ വെച്ചിട്ട് ആ വാഴയുടെ മുകളിലെങ്കിൽ നമ്മൾ ഇരിക്കുക. കാരണം നമ്മൾ നിലത്തിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ ആ ജപിക്കുന്ന എനർജി നമുക്ക് എർത്തായി പോവും, അല്ലെങ്കിൽ അത് വിഫലമായി പോകും എന്നൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ട്. അപ്പം നമുക്ക് ഈ വിളക്കിന് കത്തിക്കുന്നത് പടിഞ്ഞാട്ട് ദർശനമായിട്ട്, പടിഞ്ഞാട്ട് ആദ്യം നിലവിളക്ക് കത്തിച്ച് വെച്ച് ആ നിലവിളക്കിന് മുമ്പിൽ വാഴയില വെച്ച് ആ വാഴയില വേണം നമുക്ക് ഈ പുഷ്പങ്ങളൊക്കെ വിരിച്ച് വേണം ഈ നാരങ്ങ വിളക്ക് 5 എണ്ണം കത്തിക്കാനായിട്ട്. കത്തിച്ച ശേഷം നമ്മൾ പടിഞ്ഞാട്ട് ദർശനമായിട്ടിരുന്നിട്ട് ആദ്യം നമ്മൾ ദുർഗാദേവിയുടെ മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത്. ഓം ഹ്രീം ദുർഗാദേവീം ശരണമഹം പ്രതി എന്ന് പറഞ്ഞ മന്ത്രം 108 പ്രാവശ്യം നമ്മൾ ജപിക്കുക. അത് കഴിഞ്ഞിട്ട് ഭദ്രകാളിയുടെ മന്ത്രം ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലഞ്ച കുലർമംജ മംജ പാലയ പാലയ അത് നമുക്ക് ജപിക്കാം. അത് കഴിഞ്ഞിട്ട് ഓം നമ ചാമുണ്ഡിയേ നമ അല്ലെങ്കിൽ ഓം നമ ചാമുണ്ഡേശ്വരിയേ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമ ഓം രുദ്ര സുതായ വിമഹെ ശൂല ഹസ്തായ ധീമഹി തന്ന കാളി പ്രചോദയ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും സംഖ്യ നമ്മളിടം ജപിക്കുക. അത് പ്രധാന ആരാധനാമൂർത്തിയായിട്ട് ചാമുണ്ഡി ദേവിയെ തന്നെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ഇത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ലഘുവായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ പൂജാവിധാനങ്ങളും വ്യത്യസ്തമായ ഉപാസന രീതികളുമായിട്ട് കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.